ഹായ് ഡിയേഴ്സ്, എല്ലാവർക്കും നമസ്കാരം. ഞാൻ സീന സുരേഷ്. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സാരീസാണ്. ഒരുപാട് എൻക്വയറി ഇപ്പോൾ ഈ അടുത്ത ദിവസങ്ങളിൽ വന്ന ഒരു സാരിയാണ്. ഇതിൻ്റെ പല ഡിസൈനിൽ പല കളേഴ്സിൽ നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട്. ഇപ്പോൾ ഇത് പുതിയ സ്റ്റോക്കാണ് കേട്ടോ. നല്ല ഭംഗിയുള്ള സാരീസാണ്, നല്ല കംഫർട്ടബിളാണ്. ഉടുക്കാൻ വേണ്ടിയിട്ട് ഉടുത്തു കഴിഞ്ഞാൽ നല്ല ഭംഗിയിൽ നിൽക്കുന്ന സാരീസാണ്. ഇത് നമ്മൾ ബനാറസി സാരീസാണ്. ഇതൊരു ഓർഗൻസും സിൽക്കും കൂടെയുള്ള ഒരു മിക്സ് ആയിട്ടുള്ള ഒരു മെറ്റീരിയലാണ്. ഇതിൻ്റെ കുറേ ഒരുപാട് പേര് ഓൾറെഡി എടുത്തിട്ടുള്ളതാണ്. ഇപ്പോഴും അതിന് ഒരുപാട് എൻക്വയറി വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഒരു കണ്ടു, ഇതേപോലത്തെ ഒരു പേസ്റ്റൽ ഷെയ്ഡ്സിൽ വരുന്ന നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സാരീസാണ്. അപ്പോൾ ഇതിലേതെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടമായി, പർച്ചേസ് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ താഴെ കൊടുത്തിട്ടുള്ള വാട്സപ്പ് നമ്പറിൽ ഒരു സ്ക്രീൻഷോട്ട് സെൻഡ് ചെയ്യുക, എൻക്വയറി ചെയ്യുക, പർച്ചേസ് ചെയ്യുക കേട്ടോ. നമ്മുടെ ഇതൊരു ഓൺലൈൻ സ്റ്റോറാണ്. ഓൺലൈൻ പേയ്മെൻ്റ് ആണ്. ഫോൺ പേ, ജിപേ, അക്കൗണ്ട് ട്രാൻസ്ഫർ ഒക്കെ ആയിട്ട് മണി ട്രാൻസ്ഫർ ചെയ്യാവുന്നതാണ്. DTDC ഇന്ത്യ പോസ്റ്റും വഴിയാണ് നമ്മൾ പാഴ്സൽ സെൻഡ് ചെയ്യുന്നത്. അപ്പോൾ ഇതിലേതാണ് നിങ്ങൾക്ക് സൗകര്യമുള്ളതെന്ന് വിചാരിച്ചാൽ അത് സെലക്ട് ചെയ്യുക. അപ്പോൾ എൻക്വയറി ചെയ്യുന്ന സമയത്ത് DTDC ആണോ പോസ്റ്റിലാണോ വേണമെന്നുള്ളതും കൂടെ മെൻഷൻ ചെയ്യണേ. പിന്നെ അഡ്രസ്സ് ഫുള്ളായിട്ട് കറക്റ്റ് അഡ്രസ്സും കൂടെ സെൻഡ് ചെയ്യണം. അപ്പോൾ നമുക്ക് ഓരോ സാരീസായിട്ട് കണ്ടു നോക്കിയാലോ. അപ്പോൾ ഇതാ ഞാൻ ഇതിൻ്റെ കളേഴ്സൊക്കെ ഒരു പേസ്റ്റൽ ഷെയ്ഡ്സാണ്. പിന്നെ അടുത്തടുത്ത് വരുന്ന കളേഴ്സും ഉണ്ട്. അതുകൊണ്ട് ഞാൻ നമ്പർ ഇട്ടിട്ടുണ്ട്. അപ്പോൾ സ്ക്രീൻഷോട്ട് എടുക്കുമ്പോൾ ഇതേപോലെ നമ്പറോട് കൂടെ തന്നെ സ്ക്രീൻഷോട്ട് എടുക്കണം കേട്ടോ. അപ്പോഴാണ് നമുക്ക് കറക്റ്റായിട്ട് അത് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുള്ളൂ. ഇതാ ഫസ്റ്റ് സാരി വരുന്നത് ഇങ്ങനെയാണ് കേട്ടോ. ഇപ്പോൾ ഈ സാരി കണ്ടപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിണ്ടാവും ഇത് ഏത് സാരിയുടെ റീസ്റ്റോക്ക് ആണെന്നുള്ളത് അല്ലേ. ഇപ്രാവശ്യം എന്താ കണ്ടോ, വേറൊരു ഡിസൈനിലാണ് വന്നിട്ടുള്ളത്. ഇതൊരു ലാവൻഡർ ഷെയ്ഡിലാണ് വരുന്നത്. ഇതാ കണ്ടോ, നല്ലൊരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കളറാണ്. ഡിസൈനും നല്ല സൂപ്പറായിട്ടുള്ളൊരു ഡിസൈനാണ് കേട്ടോ. ഒരുപാട് വലിയ പ്രിൻ്റല്ല, ചെറിയ രണ്ട് ലീഫിൻ്റെ ഒരു ഡിസൈനിലാണ് വന്നിട്ടുള്ളത്. ഇതാ കണ്ടോ, ഇതേപോലെയാണ്. ഇതിൻ്റെ സെറി എന്ന് പറഞ്ഞ ഒരു പ്രത്യേകതയുണ്ട്. ഇതൊരു മഞ്ഞ കളറുള്ള സെറിയല്ല, ആൻറ്റീക്കും അല്ല, സിൽവറും അല്ല. ഇതൊരു വാട്ടർ ഗോൾഡ് സെറി എന്ന് പറയും. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള, ഇതാ കണ്ടോ, ഇതേപോലെ വരും. നല്ലൊരു ഗോൾഡൻ ഷെയ്ഡിലുള്ള സെറിയാണ്. എല്ലാം സെറി വീവാണ്. പ്രിൻ്റല്ല കേട്ടോ, ഇതിൽ കാണുന്നതൊക്കെ വീവാണ്. പിന്നെ ഇതാ ബോഡിയിൽ ഇതേപോലെ ഒരു ലൈൻ, നേരിയ ഒരു ത്രെഡ് ഇങ്ങനെ പോയിട്ടുണ്ട്. ഈ ഒരു ഗോൾഡൻ കളർ തന്നെ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഫംഗ്ഷൻ വെയർ സാരിയാണ് കേട്ടോ. നമുക്ക് ഒക്കേഷൻ വെയർ ആയിട്ടൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന സാരിയാണ്. ഇതാ ഇതേപോലെയാണ് സാരി വരുന്നത്. കണ്ടു, ഒരെണ്ണം ഞാൻ ഇങ്ങനെ കംപ്ലീറ്റ് തുറന്ന് കാണിക്കാം. പിന്നെ ഇതിൻ്റെ കളർ ഷെയ്ഡ്സാണ്, വേഗം നമുക്ക് കാണിച്ചു പോവാം. അപ്പോൾ ഇതാ സാരി വരുന്നത് ഇങ്ങനെയാണ് കേട്ടോ. നല്ല ഭംഗിയുള്ള, കണ്ടോ, നല്ലൊരു വർക്കാണ് വരുന്നത്. നല്ലൊരു ഫംഗ്ഷൻ വെയർ ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാം. റിസപ്ഷൻ വെയറോ ഫംഗ്ഷൻ വെയറോ ഒക്കെ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന നല്ല ഭംഗിയുള്ള സാരിയാണ്. കണ്ടോ, ഇതേപോലെയാണ് കേട്ടോ. പല്ലു വരുന്നത് ഇതാ ഇതേപോലെ ഒരു ബ്രൊക്കേഡ് പല്ലുവാണ് കേട്ടോ. ഇതാ കണ്ടോ, ഇതേപോലെയാണ് പല്ലു വരുന്നത്. ബ്ലൗസ് വരുന്നത് നമ്മൾ സാധാരണ ഈ സാരിയിൽ കൊണ്ടുവരുന്ന പോലെ തന്നെ, ആ ഒരു പല്ലുവിൻ്റെ പോലെ തന്നെ ബ്ലൗസ്, ഇതേപോലത്തെ ബ്രൊക്കേഡ് ബ്ലൗസാണ് വരുന്നത്. ഇത് നല്ല ഭംഗിയിൽ സ്റ്റിച്ച് ചെയ്ത് ഈ സാരിയുടെ കൂടെ ഇതിന് ആപ്റ്റായിട്ടുള്ള ഓർണമെൻറ്റ്സൊക്കെ ഇട്ട് സെറ്റ് ചെയ്യുകയാണെങ്കിൽ സൂപ്പറായിരിക്കും കേട്ടോ. നമുക്ക് നല്ലൊരു വെഡ്ഡിങ് വെയറൊക്കെ ആയിട്ട് യൂസ് ചെയ്യാം. ഇപ്പോൾ ഒരുപാട് ഫങ്ഷൻസും ഫെസ്റ്റിവൽസും വെഡ്ഡിങ്സൊക്കെ നടക്കുന്ന സമയമാണല്ലോ. അപ്പോൾ കുറേ പേര് ഇങ്ങനത്തെ സാരികൾ എൻക്വയറി ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതെല്ലാവർക്കും ഒരുപാട് ഇഷ്ടമുള്ള സാരിയും കൂടി തന്നെയാണ്. നമുക്കിത് എപ്പോഴും സ്റ്റോക്ക് ഔട്ട് ആവുന്നൊരു സംഭവം തന്നെയാണ് കേട്ടോ. ലാവെൻഡറിൻ്റെ ഒരു പ്രത്യേക ഷെയ്ഡിലാണ് വരുന്നത്. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സാരിയാണ്. കണ്ടോ, അതിൻ്റെ ഇപ്രാവശ്യം ഇതിൻ്റെ ഈ ഒരു കസവ് വന്നിരിക്കുന്നതും ഒരു നല്ല ഭംഗിയുള്ള ഡിസൈനിലാണ് കേട്ടോ. ഒരു കുഞ്ഞൊരു മരവും ലീഫും അങ്ങനെയൊക്കെ ആയിട്ടുള്ള ഒരു ഡിസൈനിലാണ് വരുന്നത്. കണ്ടോ, നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സാരി. ഇതാ കണ്ടോ, ഇതേപോലെയാണ് മെറ്റീരിയൽ. ഒരുപാട് സീ ത്രൂ ഒന്നുമല്ല, കാരണം ഇതിൽ ഫുൾ ഇങ്ങനത്തെ ഒരു ഡിസൈൻ വരുന്നതുകൊണ്ട് വൺ ലെയർ ആയിട്ട് ഇടാനും നല്ലതായിരിക്കും. ഇത് പ്ലീറ്റ്സൊക്കെ അയൺ ചെയ്ത് പിൻ ചെയ്ത് ഞൊറിഞ്ഞു കൊടുത്താലും നല്ല ഭംഗിയായിരിക്കും കേട്ടോ. കണ്ടോ, ഇതേപോലെ ഉണ്ടാവും. നല്ലൊരു ഇംഗ്ലീഷ് കളേഴ്സ് എന്നൊക്കെ പറയില്ലേ, അങ്ങനത്തെ ഒരു ഷെയ്ഡിലാണ് ഇപ്രാവശ്യം വന്നിട്ടുള്ളത്. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സാരീസാണ്. കണ്ടോ, റേറ്റ് വരുന്നത് 1950. എപ്പോഴും ഈ സാരീസിൻ്റെ റേറ്റ് ആ ഒരു റേഞ്ചിലാണ് വരാറുള്ളത്. അപ്പോൾ എല്ലാ സാരീസിൻ്റെയും സെയിം റേറ്റാണ് കേട്ടോ, 1950. ഇനി അടുത്ത സാരി കാണാം. അടുത്ത സാരി വരുന്നത് ദാ ഇതേപോലെയാണ്. സാരി നമ്പർ 2 ആണ്. കണ്ടോ, ഇതേപോലെ സ്ക്രീൻഷോട്ട് എടുക്കണം കേട്ടോ.
നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കളറാണ്. നല്ല ലൈറ്റ് കളേഴ്സ് ഇഷ്ടമുള്ളവർക്ക് പറ്റിയ ചോയ്സാണ് ഇപ്രാവശ്യം കൊണ്ടുവന്നിട്ടുള്ളത്. അപ്പോൾ എപ്പോഴും ഡാർക്കർ ഷെയ്ഡ് കൊണ്ടുവരുമ്പോൾ എല്ലാവരും ചോദിക്കുന്നതാണ് ലൈറ്റർ ഷെയ്ഡ് കൊണ്ടുവരാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇപ്രാവശ്യം എല്ലാം അങ്ങനത്തെയാണ് കേട്ടോ. ഈ ഡിസൈനിൽ അങ്ങനെയാണ് വന്നിട്ടുള്ളത്. കണ്ടോ, ഫുൾ ബോഡി ഈ ഒരു പാറ്റേണിലാണ് വരിക. ഫുൾ ഈ ഒരു ഡിസൈനാട്ടോ. നല്ലൊരു ക്ലാസി ആയിട്ടുള്ള സാരിയാണ്. ഒരു എലഗൻറ്റ് ലുക്കാണ് കേട്ടോ. നമ്മൾ കോമൺ ആയിട്ട് എപ്പോഴും കാണുന്ന ഒരു കളറും അല്ല ഡിസൈനും അല്ല, പാറ്റേണും ഡിഫറെൻ്റാണ്. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സാരി. ഇതൊരു പൗഡർ ബ്ലൂ ഷെയ്ഡിൽ വരുന്ന സാരിയാണ് കേട്ടോ. ബ്ലൂവിൻ്റെ ഒരു ലൈറ്റർ ഷെയ്ഡാണ്. നല്ല ഭംഗിയുണ്ട് കാണാൻ വേണ്ടിയിട്ട്. പല്ലു വരുന്നത് ദാ ഇതേപോലെയാണ് കേട്ടോ. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ബ്രൊക്കേഡ് പല്ലുവാണ്. ബ്ലൗസ് വരുന്നത് ആ സെയിം ബ്രൊക്കേഡ് തന്നെയായിട്ടാണ് ബ്ലൗസ് വരുന്നത്. അത് ഒരുപാട് ഇങ്ങനെ കറപ്പുറോ അങ്ങനെയായിട്ട് നിൽക്കുന്ന ബ്രൊക്കേഡല്ല, ഒന്ന് ഒതുങ്ങി നിൽക്കുന്ന ഒരു ബ്രൊക്കേഡാണ്. അത് നല്ല ഭംഗിയിൽ സ്റ്റിച്ച് ചെയ്തിട്ട് വരുമ്പോൾ നല്ല ഭംഗിയായിരിക്കും കാണാൻ വേണ്ടിയിട്ട്. ഫുൾ സാരി ഈ ഒരു പാറ്റേണിലാണ് വരുന്നത് കേട്ടോ. നല്ല ഭംഗിയാണ് ഇത് എന്ന് വെച്ചാൽ. ഒരുപാട് ഇങ്ങനെ ഒട്ടിപ്പിടിച്ച് കിടക്കുന്ന അങ്ങനത്തെ അല്ല, ഇന്ന് ഒരുപാട് പൊന്തി നിൽക്കുന്നതല്ല. നല്ല അയൺ ചെയ്ത് പ്ലീറ്റ്സൊക്കെ ഇട്ട് എടുത്ത് വരുമ്പോൾ നല്ല ഭംഗിയിൽ നിൽക്കുന്ന സാരിയാണ്. ഇനി നമുക്ക് അടുത്ത കളർ കാണാം. അടുത്ത സാരി വരുന്നത് ദാ ഇതേപോലെയാണ് കേട്ടോ. ഒരു വളരെ റയർ ആയിട്ടുള്ള ഒരു കളർ ഷെയ്ഡാണ്. ഒരു ഇംഗ്ലീഷ് കളർ എന്ന് തന്നെ പറയാം. ഇതാ കണ്ടോ, നമ്പർ 3 ഇതാണ് കേട്ടോ. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു കളറാണ്. ഫുൾ സാരി ഇതാ ഇതേപോലെയാണ് വരിക. സാരി ഉടുത്ത് വരുമ്പോൾ, ഇതെല്ലാം ഉടുത്ത് വരുമ്പോഴാണ് അതിൻ്റെ ഭംഗി കേട്ടോ. ആ സെയിം ഇതിൻ്റെ ബ്ലൗസും, പിന്നെ ഇത് നല്ല ഭംഗിയിൽ ഉടുത്ത് ഓർണമെൻറ്റ്സ് ഒക്കെ സെറ്റ് ചെയ്ത് വരുമ്പോൾ ഒരു അടിപൊളി ലുക്കായിരിക്കും. പല്ലു വരുന്നത് ദാ ഇതേപോലത്തെ ബ്രോക്കേഡാണ്. ബ്ലൗസ് വരുന്നത് ദാ ഇങ്ങനെയാണ് കേട്ടോ. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കുഞ്ഞു കുഞ്ഞു ഡിസൈനായിട്ടുള്ളൊരു ബ്രോക്കേഡാണ്. ഉള്ളിൽ കണ്ടോ, ഉൾഭാഗമൊക്കെ നല്ല നീറ്റായിട്ടുള്ള ഒരു വർക്കാണ് കേട്ടോ. സാരി ഉടുത്ത് വരുമ്പോൾ ഇങ്ങനെയുണ്ടാവും. നല്ല ഭംഗിയുള്ള ഒരു സാരിയാണ്. ഇനി നമുക്ക് അടുത്ത സാരി കാണാം. അടുത്ത സാരി വരുന്നത് ദാ ഇങ്ങനെയാണ്. സാരി നമ്പർ 4 ആണ്. നല്ലൊരു ലൈറ്റ് റോസ് കളർ എന്നൊക്കെ പറയില്ലേ, അല്ലെങ്കിൽ ഒരു പിങ്കിൻ്റെയൊക്കെ ഒരു ബേബി പിങ്ക് ആ ഒരു ഷെയ്ഡിൽ കേട്ടോ. ഇതിൻ്റെ ഷെയ്ഡ് പറയാമെന്നുള്ളത് ഭയങ്കര ഒരു കൺഫ്യൂസിങ് ആയിട്ടുള്ള ഒരു പരിപാടിയാണ്. കാരണം അങ്ങനത്തെ കളേഴ്സാണ്, ഇംഗ്ലീഷ് കളേഴ്സിലാണ് വന്നിട്ടുള്ളത്. ഇതാ കണ്ടോ, നമ്പർ 4. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സാരിയാണ്. സാരി കണ്ടോ, ഇതേപോലെയാണ് വരിക കേട്ടോ. ഫുൾ സാരി ഈ ഒരു ഡിസൈനിലാണ് വരിക. എല്ലാം വീവിങ് ആയിട്ടാണ് വരുന്നത്. കണ്ടോ, നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സാരിയാണ്. ഇനി നിങ്ങൾക്ക് ഈ സാരീസിൻ്റെ കൂടെ കോൺട്രാസ്റ്റായിട്ട് ബ്ലൗസ് നല്ല ഡാർക്ക് കളേഴ്സിൽ നല്ല വർക്ക് ചെയ്തിട്ടുള്ള ബ്ലൗസൊക്കെ സെറ്റ് ചെയ്തെടുക്കണമെങ്കിൽ അങ്ങനെയും നല്ല ഭംഗിയുണ്ടായിരിക്കും. പിന്നെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് എങ്ങനെയാണ് വെച്ചാൽ സ്റ്റൈൽ ചെയ്യുക. കണ്ടോ, നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കളറിലാണ് വരുന്നത്. എല്ലാ സാരീസും നല്ല ഭംഗിയാണ് കാണാൻ വേണ്ടിയിട്ട്. ഉടുത്ത് വരുമ്പോൾ ഇങ്ങനെയുണ്ടാവും. കണ്ടോ, ഇവിടെ ഈ മൈക്കുള്ളതുകൊണ്ട് എനിക്കിങ്ങനെ കയറ്റി വയ്ക്കാൻ പറ്റുന്നില്ല. ഇതാ കണ്ടോ, ഇതേപോലെയാണ് കേട്ടോ സാരി വരുന്നത്. നല്ല ഭംഗിയാണ്. ഞൊറിഞ്ഞെടുത്താലും മൺലെയറായിട്ട് ഇട്ടാലൊക്കെ സൂപ്പറാണ്. ഇനി നമുക്ക് അടുത്ത കളർ കാണാം. ഇതിൻ്റെ പല്ലും ബ്ലൗസൊക്കെ എല്ലാത്തിൻ്റെയും സെയിം ആണല്ലോ. ഇതാ കണ്ടോ, ഇതേപോലെ ബ്രോക്കേഡ് ബ്ലൗസ് ബ്രോക്കേഡ് പല്ലുമാണ് വരുന്നത്. ഇനി അടുത്ത സാരി കാണാം. അടുത്ത സാരി വരുന്നത് ദാ ഇങ്ങനെയാണ്. സാരി നമ്പർ 5 ആണ്. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കളറിലാണ് വരുന്നത്. ഇത് നമുക്ക് നിവർത്തി നോക്കാം. ഇതാ കണ്ടോ, സാരി വരുന്നത് ഇങ്ങനെയാണ്. ഇതൊരു ബെയ്ജും ചിക്കും കൂടെ മിക്സ് ആയിട്ടുള്ള കളറ് പോലെയാണ് തോന്നുന്നത് കേട്ടോ. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സാരിയാണ്. ഫുൾ ബോഡി ഈ വർക്കാണ്. ഈ ഒരു സെറി വർക്ക് വരുന്നത് കൊണ്ട് തന്നെ ഏത് കളറിലാണെങ്കിലും ഇതൊന്ന് എടുത്ത് നിൽക്കും കേട്ടോ. നല്ല ഭംഗിയാണ്. നല്ലൊരു സാരിയാണ്, ഫങ്ഷൻ വെയർ സാരിയാണ്. പല്ലു വരുന്നത് ദാ ഇതേപോലെയാണ് കേട്ടോ. ബ്ലൗസ് വരുന്നത് ദാ ഇതേപോലെ. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സാരിയാണ്. സാരി ഉടുത്ത് വരുമ്പോൾ ഇങ്ങനെയുണ്ടാവും. കണ്ടോ, നല്ല ഭംഗിയാണ് കാണാൻ വേണ്ടിയിട്ട്. ഇനി അടുത്ത സാരി കാണാം. അടുത്ത സാരി വരുന്നത് ദാ ഇങ്ങനെയാണ്. സാരി നമ്പർ 6 ആണ്. ഒരു പിസ്ത ഗ്രീൻ കളർ എന്നൊക്കെ പറയാം. അതിൻ്റെ ഒരു ഷെയ്ഡിലാണ് വരുന്നത്. നല്ല ഭംഗിയുള്ള ഒരു കളറാണ്. നമ്പർ 6 ആണ് കേട്ടോ. സ്ക്രീൻഷോട്ട് എടുക്കുമ്പോൾ ഇങ്ങനെ തന്നെ എടുക്കണേ.
ഇതാക്കണ്ടോ സാരി വരുന്നത് ഇങ്ങനെയാണ്. ഫുൾ ബോഡി ഈ ഒരു പാറ്റേണിലാണ് വരുന്നത്. എല്ലാത്തിൻ്റെയും സെയിം ഡിസൈനാണ് കേട്ടോ. പിന്നെ പല്ലും ബ്ലൗസ് പീസൊക്കെ സെയിം ഒരു ബ്രൊക്കേഡ് തന്നെയാണ് വരുന്നത്. കളേഴ്സിൽ മാത്രമേ വ്യത്യാസമുള്ളൂ കേട്ടോ. എല്ലാത്തിൻ്റെയും റേറ്റ് 1950 ആണ്. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സാരി ഇതാക്കണ്ടോ. സാരി ഉടുത്ത് വരുമ്പോൾ ഇങ്ങനെയുണ്ടാവും. പല്ലു ആ ഇതേപോലെയാണ് കേട്ടോ. പല്ലു വരുന്നത്, ബ്ലൗസ് വരുന്നത് ഇതേപോലെ ബ്രൊക്കേഡ് ബ്ലൗസാണ്. സാരി ഉടുത്ത് വരുമ്പോൾ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സാരിയാണ്. ഇതേപോലെ വരും. ഇനി അടുത്ത സാരി കാണാം. അടുത്ത സാരി വരുന്നത് ദാ നമ്പർ 7 ആണ്. ഇതൊരു ആഷിൻ്റെ ഒരു ലൈറ്റർ ഷെയ്ഡ് എന്ന് പറയാം. അങ്ങനത്തെ ഒരു കളറാണ് കേട്ടോ. എല്ലാം നല്ല ഭംഗിയുള്ള പേസ്റ്റൽ ഷെയ്ഡ്സിലാണ് വന്നിട്ടുള്ളത്. നല്ല ഭംഗിയുള്ള കളേഴ്സുമാണ്. ഉടുത്ത് വരുമ്പോൾ നല്ല ഭംഗിയായിരിക്കും കേട്ടോ കാണാൻ. പിന്നെ എല്ലാവർക്കും ചേർന്ന് പോകുന്ന കളറാണ് കേട്ടോ. അങ്ങനെയുണ്ട്, നല്ല ഭംഗിയുള്ള സാരിയാണ് കണ്ടോ. സാരി ഉടുത്ത് വരുമ്പോൾ ഇങ്ങനെയുണ്ടാവും. ഇതാ കണ്ടോ, നല്ല ഭംഗിയുള്ള കളർ അല്ലേ. ഇത് എപ്പോഴും കിട്ടാത്ത റയർ ഷെയ്ഡ്സാണ്. പിന്നെ ഇത് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ള സമയത്ത് തന്നെ പർച്ചേസ് ചെയ്യാൻ നോക്കുക കേട്ടോ. കാരണം റീസ്റ്റോക്ക് മുന്നത്തെ ഡിസൈനൊന്നും പിന്നെ നമുക്ക് കിട്ടിയിട്ടില്ല. പിന്നെ വേറെ കളേഴ്സും വേറെ ഡിസൈനും ബോർഡർ വ്യത്യാസം, ഇതിലത്തെ ആ ഒരു വീവിങ് പാറ്റേൺ തന്നെ വ്യത്യാസമായിട്ടാണ് ഓരോ പ്രാവശ്യവും നമ്മൾ റീസ്റ്റോക്ക് ചോദിക്കുമ്പോൾ നമുക്ക് കിട്ടുന്നത് കേട്ടോ. അതുകൊണ്ട് സെയിം തന്നെ പിന്നെ കിട്ടണമെന്നില്ല. അപ്പോൾ ഇപ്പോൾ ഇഷ്ടമായിട്ടുള്ളവർ ഉടനെ തന്നെ പർച്ചേസ് ചെയ്യുക കണ്ടോ. ഇതും ലിമിറ്റഡ് സ്റ്റോക്കാണ് കേട്ടോ. അപ്പോൾ വേണമെന്നുള്ളവർ പെട്ടെന്ന് എൻക്വയറി ചെയ്യുക, പർച്ചേസ് ചെയ്യുക. ഉടുത്ത് വരുമ്പോൾ ഇങ്ങനെ ഉണ്ടാവും. നല്ല ഭംഗിയുള്ള കളറും ഡിസൈനൊക്കെയാണ്. പല്ലും സെയിം ബ്രൊക്കേഡ് തന്നെ. ബ്ലൗസും ഇതേപോലെ ബ്രൊക്കേഡ് പാറ്റേണിൽ തന്നെയാണ് വന്നിട്ടുള്ളത്. ഇനി അടുത്ത കളർ കാണാം. അടുത്ത സാരി വരുന്നത് ദാ ഇതേപോലെയാണ്. നമ്പർ 8 ആണ്. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കളറിലാണ് വരുന്നത്. ഇതിൻ്റെ കളറ് ഒരു ഒനിയൻ പിങ്കിൻ്റെ ഒക്കെ ഒരു ഷെയ്ഡ് എന്ന് പറയാം കേട്ടോ. ഇതാകണ്ടോ, ഇതേപോലെയുണ്ട്. നല്ല ഭംഗിയുള്ള സാരിയാണ്, കളറുമാണ്. ഇതാകണ്ടോ, സാരി ഉടുത്ത് വരുമ്പോൾ ഇങ്ങനെ ഉണ്ടാവും. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു കളറും ഡിസൈനുമാണ് വന്നിട്ടുള്ളത്. പല്ലു വരുന്നത് ബ്രൊക്കേഡ് പല്ലുവാണ്. ഞാനിതിൻ്റെ മടക്ക് നിവർത്തണ്ടെന്നൊക്കെ വിചാരിച്ചാലോ, എന്തായാലും നിവർത്തിൻ്റെ വരും. ഇതാക്കണ്ടോ, ബ്ലൗസ് വരുന്നത് ഇതേപോലെ ബ്രൊക്കേഡാണ് കേട്ടോ. ഇത് ഒരുപാട് ഇങ്ങനെ മഞ്ഞ ഒരു ടൈപ്പ് ഗോൾഡ് ഉണ്ടല്ലോ കസവൊക്കെ വരുന്നത്, അതങ്ങനെ എല്ലാവർക്കും ഇഷ്ടമല്ല. അപ്പോൾ അതേപോലത്തെയല്ല, ഒരു യെല്ലോയിഷ് ടോണിലല്ല. ഇത് നല്ലൊരു ക്ലാസ് ലുക്കുള്ള ഒരു സെറി വർക്കാണ് വന്നിട്ടുള്ളത് കേട്ടോ. ഒരു എലഗൻറ്റ് ലുക്കാണ്. ഉടുത്ത് വരുമ്പോഴും നല്ല ലുക്കായിരിക്കും കേട്ടോ. പിന്നെ ലൈറ്റിലൊക്കെ നിൽക്കുമ്പോൾ ഒന്നും കൂടെ ഒരു എന്താ പറയുക, നല്ലൊരു അട്രാക്ഷനുള്ള സാരിയാണ് കണ്ടോ. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കളറാണ്. ഇനി നമുക്ക് അടുത്ത സാരി കാണാം. അടുത്ത കളർ വരുന്നത് ദാ ഇതേപോലെയാണ്. നമ്പർ 9 ആണ്. ഇതാ കണ്ടോ, ഇതേപോലെ കേട്ടോ. ഇത് ഓഫ് വൈറ്റ് അല്ല, ക്രീമും അല്ല, ബെയ്ജിൻ്റെ ആ ഒരു കാറ്റഗറിയിൽ വരുന്ന സാരിയാണ്. ഇതാ കണ്ടോ, ഇതേപോലെയാണ് വരുന്നത്. നല്ല ഭംഗിയാണ് കാണാൻ. സാരി ഉടുത്ത് വരുമ്പോൾ ഇങ്ങനെ ഉണ്ടാവും കേട്ടോ. നല്ല രസമാണ്. ഇങ്ങനത്തെയൊക്കെ കളേഴ്സിൻ്റെ കൂടെ നിങ്ങൾക്ക് നല്ല മെറൂൺ, ഗ്രീൻ, ഡാർക്ക് ബ്ലൂ അങ്ങനത്തെയൊക്കെ വേണമെങ്കിൽ ബ്ലൗസ്, അതായത് ഒത്തിരിയും കൂടെ ഒന്ന് ഹൈലൈറ്റ് ചെയ്യണമെങ്കിൽ അങ്ങനത്തെ നല്ല സ്ലീവ്സിലൊക്കെ നല്ല വർക്ക് ചെയ്തിട്ടുള്ളതോ അങ്ങനത്തെയൊക്കെ ബ്ലൗസ് വേണമെങ്കിൽ പെയർ ചെയ്യാം. അല്ലെങ്കിൽ ഇതിൻ്റെ ബ്ലൗസ് ഇട്ടാലും അതൊരു വേറെ ലുക്ക്. എന്നിട്ട് ഓർണമെൻറ്റ്സൊക്കെ അതിനനുസരിച്ച് ഇത്തിരിയും കൂടെ ഒരു കളർഫുൾ സ്റ്റോൺ വർക്കോ പേൾ വർക്കോ ഒക്കെ ആയിട്ട് ചെയ്യുകയാണെങ്കിലും നല്ല ഭംഗിയായിരിക്കും കേട്ടോ. ഇതൊക്കെ ഉണ്ടോ, ഇതേപോലെയാണ് കാണാനുണ്ടെന്ന് വിചാരിക്കുന്നു കേട്ടോ. നല്ല ഭംഗിയുള്ളൊരു ഡിസൈനാണ്. ബോർഡർ അതോ അങ്ങനെ തന്നെയാണ്. പല്ലു വരുന്നത് ഇതാ ഇതേപോലെ ബ്രൊക്കേഡാണ്. ബ്ലൗസ് വരുന്നതും ഇതേപോലെ ബ്രൊക്കേഡ് ബ്ലൗസ് പീസാണ്. സാരി ഉടുത്ത് വരുമ്പോൾ ഇങ്ങനെയുണ്ടാവും കേട്ടോ. നല്ല ഭംഗിയുള്ളൊരു കളർ ഷെയ്ഡുമാണ്. അപ്പോൾ ഇതായിരുന്നു ഇന്നത്തെ ലാസ്റ്റ് സാരി. അപ്പം ഇന്നത്തെ സാരീസൊക്കെ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. പിന്നെ ഇന്നലെ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നില്ല, ചുമയും പനിയൊക്കെ ആയിരുന്നു. അപ്പം ഇപ്പോൾ പനിയൊക്കെ മാറി, എന്നാലും സൗണ്ടൊന്നും കറക്റ്റായിട്ട് വരണേ ഉള്ളൂ.
എന്നാലും വീഡിയോ എടുക്കാതിരിക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ ഇന്നലെ കാണാത്തപ്പോൾ തന്നെ കുറേ പേര് മെസ്സേജൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു, വീഡിയോ ഇല്ലല്ലോ, ഇന്നില്ലേ, എന്ത് പറ്റി എന്നൊക്കെ ചോദിച്ചിട്ട്. അപ്പോൾ നമ്മൾ ഇല്ലാത്തപ്പോൾ കാണാത്തപ്പോൾ അന്വേഷിക്കുന്നതൊരു ഭയങ്കര സന്തോഷം. അപ്പോൾ വീഡിയോസ് എന്നും ഇടണം എന്ന് തന്നെയാണ് എൻ്റെ ആഗ്രഹം. പക്ഷേ എന്നും വീഡിയോ എടുക്കലും എഡിറ്റിങ് ചെയ്യലൊക്കെ ഞാൻ തന്നെ ചെയ്യുമ്പോൾ അതിൻ്റെ ഒരു സമയക്കുറവാണ് കേട്ടോ. അപ്പോൾ ഡെയിലി ഇടാനൊക്കെ പറയുന്നുണ്ട് എല്ലാവരും, മിക്കവാറും ഡെയിലി ഇടണുണ്ട്, ഇടയ്ക്ക് ഒന്നോ രണ്ടോ ദിവസം മാത്രം ഒന്ന് മിസ്സിങ് ആവും, അത്രയേ ഉള്ളൂ. അപ്പോൾ ആ ഓർഡർ ഒക്കെ എടുക്കലും അത് സെൻഡ് ചെയ്യലും ഒക്കെ ഒന്ന് ട്രാക്കിൽ വരാൻ വേണ്ടിയിട്ടാണ് ആ ഒരു ദിവസമൊക്കെ ഗ്യാപ്പ് എടുക്കുന്നത് കേട്ടോ. മാക്സിമം നമ്മൾ ഡെയിലി തന്നെ ഇടാൻ നോക്കും. കുറേ സാരി വന്നുകൊണ്ടിരിക്കുകയാണ്, ക്രിസ്മസിൻ്റെയും പിന്നെ വെഡിങ്ങിൻ്റെയും ഒക്കെ സീസണാണല്ലോ, ഫെസ്റ്റിവൽ സീസണാണല്ലോ. അപ്പോൾ കുറേ അങ്ങനത്തെ സാരീസൊക്കെ വരുന്നുണ്ട് ക്രിസ്മസിൻ്റെ ആണെങ്കിലും. അപ്പോൾ ഡെയിലി തന്നെ ഇടാൻ വിചാരിക്കുന്നു കേട്ടോ. പിന്നെ നോട്ടിഫിക്കേഷൻ പലർക്കും വരുന്നില്ല, പിറ്റേ ദിവസമൊക്കെയാണ് പലർക്കും നോട്ടിഫിക്കേഷൻ ചെല്ലണത്. അപ്പോഴത്തേനും എല്ലാം സോൾഡ് ഔട്ട് ആയിട്ടുണ്ടാവും എന്നൊക്കെ പറഞ്ഞ് കുറേ പേര് അങ്ങനെ വിഷമം പറയുന്നുണ്ട്. അപ്പോൾ ഡെയിലി ഒന്ന് നൈനിക ഫാഷൻ ഒന്ന് സെർച്ച് ചെയ്ത് വീഡിയോ വന്നിട്ടുണ്ടോയെന്ന് ഒന്ന് ചെക്ക് ചെയ്യുക. പിന്നെ സബ്സ്ക്രൈബ് ചെയ്ത് നോട്ടിഫിക്കേഷൻ ഓൺ ചെയ്ത് വെച്ചാലാണ് നോട്ടിഫിക്കേഷൻ വരുള്ളൂ കേട്ടോ. കുറേ പേര് സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെയുള്ളവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത നോട്ടിഫിക്കേഷനും പ്രസ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡെയിലി വീഡിയോസ് വരുമ്പോൾ നോട്ടിഫിക്കേഷൻ വരും കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെയുള്ളൂ. പിന്നെ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. വീണ്ടും അടുത്ത വീഡിയോയിൽ പുതിയ സാരീസും കളേഴ്സും കളക്ഷൻസൊക്കെ ആയിട്ട് നമുക്ക് കാണാം. അതുവരെ എല്ലാവർക്കും ഒരുപാട് താങ്ക്സ്. താങ്ക് യു.